നമ്മുടെ കുട്ടികളും കുടുംബത്തിലുള്ള മറ്റുള്ളവരും ഒക്കെ നേരിട്ടും ചായയിലൊഴിച്ചൊക്കെ കുടിക്കുന്നതാണ് പാൽ. വിപണിയിൽ നിന്ന് വാങ്ങുന്ന പാൽ ശുദ്ധമാണെന്ന വിശ്വാസത്തിലാണത്. എന്നാൽ അവിടെയും നമ്മൾ ഞെട്ടും. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്ന പാലിൽ കൂടിയ അളവിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് കണ്ടെത്തി. ടാങ്കറിലുണ്ടായിരുന്നത് 15,300 ലിറ്റർ പാലാണ്. പാൽ കൂടുതൽ കാലം കേടുകൂടാതെ ഇരിക്കാനാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ചേർക്കുന്നത്. വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട സർക്കാർ വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി സംസ്ഥാന വ്യാപക പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. റിപ്പോർട്ട്. പാൽ പോലും വിശ്വസിച്ച് കുടിക്കാനാകാത്ത സ്ഥിതിയാണ്. അതിന് തെളിവാണ് കൊല്ലം ആര്യങ്കാവിലെ പാലിൻ്റെ പരിശോധനാ ഫലം. ക്ഷീരവകുപ്പ് ഉദ്യോഗസ്ഥർ പതിവ് പോലെ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് കടന്നു വന്ന പാൽ വണ്ടികൾ പരിശോധിച്ചു. മനുഷ്യ ശരീരത്തെ ദോഷകരമായി ബാധിക്കുന്ന ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ സാന്നിധ്യം പാലിൽ കണ്ടെത്തി. പാൽ എത്തിച്ച ടാങ്കർ കസ്റ്റഡിയിലെടുത്തു. തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ നിന്ന് പത്തനംതിട്ട പന്തളത്തെ അഗ്രി സോഫ്റ്റ് ഡയറി ഫാമിലേക്ക് കൊണ്ടുവന്നതായിരുന്നു പാൽ. പന്തളത്ത് നിന്ന് പാക്കറ്റുകളിൽ ആക്കിയായിരുന്നു വിതരണം. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. അത് ആരോഗ്യ വകുപ്പും ഞങ്ങളുടെ ക്ഷീരവികസന വകുപ്പും സംയുക്തമായി ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളൊരു മീറ്റിംഗ് അടിയന്തരമായി കൂടി കർശനമായ നിർദ്ദേശങ്ങൾ കൊടുക്കുവാനും ഇത് അതിർത്തിയിൽ ഇത് കറക്റ്റ് ചെയ്ത് ഇത് പരിശോധന നടത്തുവാനും ഇത്തരത്തിൽ വല്ലതും കലർന്നിട്ടുണ്ടെങ്കിൽ അതിനെ പിടിക്കുവാനുമുള്ള സൗകര്യത്തിലേക്ക് സംവിധാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാം. അതിനകത്ത് ഒരു തടസ്സവുമില്ല. ഇന്നിപ്പോ അറിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ വേണ്ടുന്ന നടപടികൾ എടുത്തു. വിശദ പരിശോധനയ്ക്കായി പാലിന്റെ സാമ്പിൾ തിരുവനന്തപുരത്തെ ലാബിലേക്ക് അയച്ചു. രാസവസ്തു കലർന്ന പാൽ പൂർണ്ണമായി നശിപ്പിക്കും. ഡയറി ഫാം ഉടമയ്ക്കെതിരെ കേസെടുക്കും. കഴിഞ്ഞ ഓണക്കാലത്തും ഹൈഡ്രജൻ പെറോക്സൈഡ് കലർത്തിയ പാൽ സംസ്ഥാനത്ത് പിടികൂടിയിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് സംസ്ഥാനത്തേക്ക് വിഷപ്പാൽ ഒഴുകുന്നുവെന്ന് തെളിവ് സഹിതം മാതൃഭൂമി ന്യൂസ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനുശേഷവും പരിശോധന ശക്തമാക്കാത്തതാണ് പാലിൽ മായം കലർത്താൻ ഇത്തരക്കാരെ പ്രേരിപ്പിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം. കണ്ണൻ നായർ വിവരങ്ങൾ നൽകും. കണ്ണൻ, നമ്മൾ ഈ കുഞ്ഞുങ്ങളോടൊക്കെ പറയും വലുതാകണമെങ്കിൽ നല്ല ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ പാല് കുടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് നമ്മൾ പാല് കൊടുക്കും. അത് ഈ തരത്തിലൊക്കെയുള്ള പാലാണല്ലോ എന്ന് ആലോചിക്കുന്ന സമയത്ത് ഒരു ഞെട്ടലുണ്ടാവുകയാണ്. നമ്മളും ഒരു നല്ല പാലൊഴിച്ചൊരു ചായ കിട്ടിയാൽ ആ തലവേദനയൊക്കെ പമ്പ കടന്നു, ഇനി നമ്മുടെ ജോലികളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കുടിക്കുന്ന പാലിലും വിഷമാണെന്നറിയുമ്പോൾ അതുണ്ടാക്കുന്ന ഞെട്ടൽ ചില്ലറയല്ല. അപ്പോൾ നേരത്തെ മാതൃഭൂമി ന്യൂസ് ഈ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകിയിരുന്നു. അന്ന് നമ്മുടെ ഈ ക്ഷീരവികസന വകുപ്പും ആരോഗ്യ വകുപ്പും ഒന്നും അത് കണ്ടില്ലെന്ന് നടിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കല്ലോ വീണ്ടും അത്തരത്തിൽ ഈ കൊള്ളലാഭം കൊയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഈ രീതിയിൽ വിഷം കലർത്തിയ പാൽ ഇങ്ങനെ നിർബാധം നമ്മുടെ നാട്ടിലേക്ക് ഒഴുക്കുന്നത്. അപ്പോൾ എന്താണ് ഇത് പിടിച്ച ശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായത്? ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ചേർക്കുന്നത് മൂലം നമ്മുടെ ആരോഗ്യത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ കേരളത്തിലേക്ക് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പാലിൽ മായമുണ്ട് എന്നുള്ള വാർത്ത മാസങ്ങൾക്ക് മുമ്പാണ് മാതൃഭൂമി ന്യൂസ് ജനങ്ങൾക്ക് മുന്നിലേക്കും അധികാരികളുടെ മുന്നിലേക്കും വെച്ചത്. അതിനുശേഷം ചില പരിശോധനകൾ നടന്നിരുന്നു. പിന്നീട് വീണ്ടും ഇത്തരത്തിലുള്ള ആൾക്കാർ മായം കലർത്തിയ പാലുമായി വരുന്നു എന്നുള്ളത് തന്നെയാണ് ക്ഷീരവികസന വകുപ്പും അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരും പറയുന്നത്. ഇന്ന് രാവിലെ 5:30 കൂടിയാണ് ആര്യങ്കാവിൽ പരിശോധന നടത്തിയത്. ആര്യങ്കാവിൽ ചെക്ക് പോസ്റ്റ് വഴി ദിവസവും 2.5 ലക്ഷത്തോളം ലിറ്റർ പാല് കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക്. ആ പാല് എല്ലാം തന്നെ ആര്യങ്കാവിലെ ഒരു പ്രത്യേക കേന്ദ്രത്തിൽ ക്ഷീരവികസന വകുപ്പിൻ്റെ ലാബിൽ പരിശോധന നടത്തിയ ശേഷമാണ് കേരളത്തിലേക്ക് കടത്തിവിടുന്നത്. അങ്ങനെയുള്ള പരിശോധന ഇന്ന് നടന്നു. ഇന്ന് നടന്ന സമയത്താണ് 15,300 ലിറ്റർ പാലിൽ രാസവസ്തു അടങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വാഹനം പിടിച്ചിടുകയും അത് വിവരം ഫുഡ് സേഫ്റ്റി ഓഫീസർമാരെ ജില്ലാ ഫുഡ് സേഫ്റ്റി ഓഫീസറെ അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി അവിടെ സാമ്പിൾ ശേഖരിച്ച് അവരുടെ തിരുവനന്തപുരത്തെ ലാബിലേക്ക് പരിശോധനയ്ക്കായി കൊണ്ടുപോയി. ആ പരിശോധന ഫലം കൂടി വന്ന ശേഷം ഈ പാൽ നശിപ്പിക്കാനാണ് തീരുമാനം. നേരത്തെ ഓണക്കാലത്ത് ഇത്തരത്തിലുള്ള രാസവസ്തു കലർത്തിയ പാല് പിടികൂടിയിരുന്നു. അന്ന് ആ പാല് തിരിച്ച് വന്ന സംസ്ഥാനത്തേക്ക് തന്നെ തിരിച്ചയക്കുന്ന ഒരു നടപടി ഉണ്ടായി. എന്നാൽ ഇത്തവണ അത് വേണ്ട എന്നുള്ളതാണ് മന്ത്രിയുടെ നിർദ്ദേശം. രാവിലെ തന്നെ മന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. ശരി കണ്ണൻ, എന്തായാലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇത് ഉണ്ടാക്കുമെന്നുള്ളതാണ് ഡോക്ടർമാർ ഉൾപ്പെടെ പറയുന്നത്.